നമസ്കാരം എല്ലാവർക്കും. ഷേർലീസ് മൈക്രോ കിച്ചൺ ഗുഡ് ഫുഡ് ആൻഡ് ഫൈൻ റെസിപ്പീസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് കോൺ വെച്ചിട്ടുള്ള ഒരു വിഭവമാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ വളരെ ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് ഫ്രൈഡ് കോൺ എന്ന് പറയുന്നത്. നല്ല ക്രിസ്പി ആയിട്ട് ഇത് ഫ്രൈ ചെയ്തെടുത്താൽ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് ചെറിയ ചെറിയ ടിപ്സൊക്കെ നമ്മളൊന്ന് പ്രയോഗിക്കണം. എന്നാൽ മാത്രമേ കോൺ അൾട്ടിമേറ്റായിട്ട് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ബാർബിക്യൂ നേഷൻ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൽ ചെന്നാൽ നമുക്ക് സ്റ്റാർട്ടറായിട്ട് തരുന്ന ഒരു ഫേമസ് ആയിട്ടുള്ള ഹൈലൈറ്റ് ആയിട്ടുള്ള അവരുടെ ഒരു ഡിഷ് കൂടിയാണ് ഈ ഫ്രൈഡ് കോൺസ്. അപ്പോൾ ഇതെങ്ങനെയാണ് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ആദ്യം കോൺ ഒന്ന് ബോയിൽ ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കോൺ ഒന്ന് കുക്കായി കിട്ടാനുള്ള വെള്ളമാണ് നമ്മൾ ചേർക്കുന്നത്. ഇന്ന് 2 കപ്പ് കോണിനാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ബോയിൽ ചെയ്യാൻ വെക്കാം. നല്ലതുപോലെ വെള്ളം ഒന്ന് ചൂടാവട്ടെ. നമുക്കപ്പം ഇതിൽ യൂസ് ചെയ്യുന്ന കോണാണിത്. ഞാനിത് ഫ്രോസൺ ആയിട്ട് കടയിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് യൂസ് ചെയ്തത്. ഫ്രഷ് ആയിട്ടുള്ള കോൺസ് കിട്ടുമെങ്കിൽ അതിൽ നിന്ന് ഇങ്ങനെ മണിമണി പോലെ നിങ്ങളൊന്ന് അടർത്തിയെടുത്താൽ മതി. അപ്പം വെള്ളം നല്ലതുപോലെ ഇവിടെ തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 കപ്പ് കോണാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഫ്രഷ് ആയിട്ടുള്ള കോണാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഒരു ഏകദേശം 5 മിനിറ്റൊക്കെ എടുക്കും കുക്കായി വരാൻ. പക്ഷേ ഈ ഫ്രോസൺ കോണാണെങ്കിൽ നമുക്കൊരു ഏകദേശം 2 മിനിറ്റിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ അത് കുക്കായി കിട്ടും. ഇപ്പോൾ ഇതിവിടെ കുക്കായിട്ടുണ്ട്. നല്ലതുപോലെ വെള്ളമൊക്കെ തിളച്ച് 2 മിനിറ്റ് മാത്രം മതിയാവും. അപ്പോൾ നല്ലതുപോലെ നമ്മുടെ കോൺ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ കോൺ ഇനി നമുക്ക് ബോയിൽ ചെയ്യുന്ന വാട്ടറിൽ നിന്ന് മാറ്റിയെടുക്കാം. ഒന്നുകിൽ നിങ്ങൾക്കിത് ഒരു പാത്രത്തിലേക്ക് ഫുള്ളായിട്ട് അങ്ങ് ഒഴിച്ചിട്ട് കോൺ സെപ്പറേറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ വെള്ളത്തിൽ നിന്ന് കോരിയെടുക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മൾ ഏകദേശം എല്ലാ കോണും എടുത്തു കഴിഞ്ഞു. ഈ കോണിലുള്ള എല്ലാ വെള്ളവും നമുക്ക് പോകണം. കുറച്ച് സമയം ഒരു 2 മിനിറ്റൊക്കെ വെച്ചാൽ മതി. അതിനുശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് കുറച്ച് വെള്ളം വീണ്ടും കാണും. അപ്പോൾ ഒരു കിച്ചൺ ടവലോ അല്ലെങ്കിൽ ഒരു കിച്ചൺ ടിഷ്യൂ പേപ്പറോ യൂസ് ചെയ്തിട്ട് എക്സസ് ഉള്ള വെള്ളം നമ്മളൊന്ന് ഒപ്പിയെടുത്ത് ഇങ്ങനെ കളയാം. എന്നാൽ മാത്രമേ ഫ്രൈ ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. നമ്മളിപ്പോൾ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് കോൺഫ്ലവറാണ്. 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ആഡ് ചെയ്തു. ഇനി നമുക്ക് 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ആഡ് ചെയ്യാം. ഇനി ഇതിന് കുറച്ച് ഫ്ലേവർ കിട്ടാൻ വേണ്ടി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് കുറച്ച് ചില്ലി പൗഡറാണ്. ചില്ലി പൗഡർ ഏകദേശം 1 ടീസ്പൂണോളം നമുക്ക് ചേർക്കാം. പിന്നെ ഫ്ലേവർ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ചാണ്. ഒരല്പം കൂടിയാലും കുറഞ്ഞാലും പ്രശ്നമില്ല. വീണ്ടും നമ്മൾ 1 ടീസ്പൂണോളം പെപ്പർ പൗഡറും കൂടി ഇതിൽ ആഡ് ചെയ്യുകയാണ്. ഇനി കുറച്ച് ഉപ്പ്. ഉപ്പും നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കൈ യൂസ് ചെയ്തിട്ടല്ല, ഒരു സ്പാച്ചുല വെച്ചിട്ട് നല്ലതുപോലെ ഇത് മിക്സ് ചെയ്യാം. നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ കോൺഫ്ലവർ ആ പൗഡർ പോലെ നല്ല വൈറ്റ് കളറിലാണ് കാണാൻ പറ്റുന്നത്. ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്യുമ്പോൾ ഈ കോൺഫ്ലവർ എല്ലാം നമ്മുടെ കോണിൻ്റെ പുറത്ത് നല്ലതുപോലെ കോട്ടാവും. അപ്പോൾ നമുക്ക് ആ പൗഡറി ഫീലിംഗ് കാണാൻ പറ്റില്ല. ആ വെള്ള കളർ ഫുള്ള് മാറി നമ്മുടെ കോണിൻ്റെ പുറത്ത് അത് കോട്ടായിരിക്കും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. നല്ലതുപോലെ ഇത് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യാൻ പോകുന്ന ടിപ്പാണ് ഇനി. അതായത് ഈ കോണെല്ലാം നമ്മൾ കൈ കൊണ്ടെടുത്തിട്ട് ഒന്ന് ജെൻറ്റിലായിട്ടൊന്ന് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കണം. ഒരുപാട് ഇങ്ങനെ അങ്ങ് പൊട്ടിച്ചെടുക്കാനല്ല, ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്താൽ മതി. അപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം വീണ്ടും ആ കോൺ പഴയ രീതിയിൽ വന്നു. അപ്പോൾ ഇനി ഇതിലേക്ക് വീണ്ടും നമ്മൾ കോൺഫ്ലവർ ആഡ് ചെയ്യുകയാണ്. നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വീണ്ടും നമ്മളിടുന്നു. അതിനുശേഷം വീണ്ടും നമ്മൾ കൈ കൊണ്ടല്ല സ്പാച്ചുല യൂസ് ചെയ്തിട്ട് വീണ്ടും ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി. അപ്പോൾ അത് ഒരു ഏകദേശം 1 മിനിറ്റ് കഴിയുമ്പോൾ ഈ പൊടി മുഴുവനും നമ്മുടെ കോണിൻ്റെ പുറത്ത് നല്ലതുപോലെ കോട്ടായി കിട്ടും. ഇനിയിപ്പോൾ 2 ടേബിൾ സ്പൂൺ അല്ല, 1-3 ടേബിൾ സ്പൂൺ വരെ കോൺഫ്ലവർ ആയാലും പ്രശ്നമൊന്നുമില്ല. നമ്മളിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുമ്പം കുറച്ച് പൊടികൾ എന്തായാലും ഇതിൻ്റെ അകത്ത് ബാലൻസ് വരും. ഞാനിപ്പോൾ ഈ പാത്രം യൂസ് ചെയ്യുന്നത് തന്നെ ഇങ്ങനെ ഇളക്കുമ്പോൾ ഇതിൻ്റെ പൊടിയെല്ലാം താഴെ ഒരു പാത്രത്തിൽ കളക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങളിത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് തീർച്ചയായിട്ടും ഒന്ന് ഒരു വലിയ അരിപ്പയിലൂടെ ഒന്ന് അരിക്കുവാണെങ്കിൽ ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ആ പൊടിയില്ലാതെ വേണം ഫ്രൈ ചെയ്തെടുക്കാൻ. ഇപ്പോൾ നമ്മൾ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലെ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട്. ഞാനൊന്ന് ടെസ്റ്റ് ചെയ്താണ് ഒരു കോൺ ഇട്ടിട്ട്. അപ്പോൾ കോൺ ഇനി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കോൺ ഫ്രൈ ചെയ്യുമ്പോൾ ചെറിയ പാത്രമൊക്കെ ആണെങ്കിൽ നമ്മൾ കുത്തി നിറച്ചിട്ട് കൊടുക്കരുത്. ഒരു 2-3 ബാച്ചായിട്ട് നിങ്ങൾ ഫ്രൈ ചെയ്തെടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം കുറച്ചിട്ടതിന് ശേഷം അങ്ങനെ ഇളക്കി കൊടുക്കേണ്ട. 1 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം ഒന്ന് ഇളക്കിയാൽ മതി. എന്നാലാണ് ആ കോൺഫ്ലവറൊക്കെ നമ്മുടെ കോണിൻ്റെ പുറത്ത് നല്ലതുപോലെ കോട്ടായിട്ടിരിക്കത്തുള്ളൂ. ഇപ്പം നല്ലതുപോലെ തീയൊക്കെ ഞാനൊന്ന് മീഡിയത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഫ്രൈ ചെയ്യുമ്പം ഒന്ന് എണ്ണ ചൂടായതിന് ശേഷം അത് ഉറപ്പായിട്ട് മീഡിയത്തിലേക്ക് മാറ്റണം. അപ്പോൾ ഈ പതയൊക്കെ ഇപ്പോൾ ഏകദേശം ഒന്ന് അടങ്ങി വരും. അപ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മുടെ കോണിങ്ങനെ നല്ലതുപോലെ ഫ്രൈ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒരു മിനിറ്റിനകം തന്നെ ഇത് റെഡിയാവും. ഇതൊരു ടിഷ്യൂ പേപ്പറിലേക്ക് മാറ്റണമെന്നില്ല ഫ്രൈ ചെയ്ത് കഴിയുമ്പം, കാരണം ഈ എണ്ണയിൽ നിന്ന് എടുക്കുമ്പോൾ തന്നെ മാക്സിമം എണ്ണ നമ്മൾ ഇതിലേക്ക് തന്നെ ഇങ്ങനെ ഒന്ന്
തട്ടിയതിന് ശേഷം എടുക്കുന്നതായിരിക്കും നല്ലത്. കാരണം ചിലപ്പം ടിഷ്യൂ പേപ്പറിലൊക്കെ വെക്കുമ്പോൾ ഇതങ്ങൊന്ന് തണുത്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മുടെ കോൺ ഇവിടെ നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി ഇത് മസാല ചേർക്കുന്നത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഇപ്പം തന്നെ ഇതുപോലെ കഴിച്ചാലും ഒരു പ്രശ്നമില്ല, കുട്ടികൾക്കൊക്കെ അത് ഇഷ്ടമാവും. അതല്ല, കുറച്ചും കൂടെ ഫ്ലേവർ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് ഒരു അരമുറി നാരങ്ങ നീര് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ചെറുതായിട്ടരിഞ്ഞ ഉള്ളി കുറച്ച് ഒന്ന് സ്പ്രെഡ് ചെയ്യാം, അതുപോലെ തന്നെ മല്ലിയില. പിന്നീട് ചാട്ട് മസാലയുടെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഒരല്പം ചാട്ട് മസാല ചേർക്കാം. വീണ്ടും നമുക്ക് ഒരര ടീസ്പൂൺ ചില്ലി പൗഡർ, പെപ്പർ പൗഡർ, ജീരകത്തിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ രണ്ടോ മൂന്നോ ഉള്ളിൽ ജീരകത്തിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി അത് ചേർക്കാം. അപ്പോൾ ഞാൻ ഇന്നിവിടെ നാരങ്ങ നീര് മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫ്രൈഡ് ക്രിസ്പി കോൺ ഇഷ്ടമായി കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം നിങ്ങൾ കൂട്ടത്തിൽ പരിഗണിക്കണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കാനും മറക്കരുത്. മറ്റൊരു റെസിപ്പി അല്ലെങ്കിൽ വ്ലോഗുമായി വരുന്നത് വരെ എല്ലാവർക്കും ബൈ ഫ്രം ഷേർലീസ് മൈക്രോ കിച്ചൺ.